വസ്തുക്കളും ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളോടുകൂടി ഒരുക്കപ്പെട്ട വിഭവങ്ങളാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ ദുനിയാവിലുള്ള സർവ്വതും മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളാണ്. ചിലത് അനുവദനീയമായത്, ചിലത് അനുവദനീയമല്ലാത്തത് എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആധുനിക ലോകത്ത് പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കൽ പോലും കളവിന്റെ ലാഞ്ചന സ്പർശിക്കാത്ത പുണ്യ റസൂലിന്റെ നാവിൽ നിന്നും വളർന്നു വന്ന വാക്കറിയുമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഭവം ഏതാണെന്നറിയുമോ? ഏറ്റവും വലിയ വിഭവം ഏതാണെന്നറിയുമോ? മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്ന വിഭവം ഏതാണെന്നറിയുമോ? കുടുംബ പശ്ചാത്തലങ്ങളെ സംസ്കരിക്കാനുള്ള വിഭവം ഏതാണെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിൽ സമാധാനം കണ്ടെത്തേണ്ട വിഭവം ഏതാണെന്നറിയുമോ? ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹാ അൽ മർഅത്തു സാലിഹാ അൽ മർഅത്തു സാലിഹാ. പടച്ചതമ്പുരാനെ പേടിച്ചുകൊണ്ട് വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് ആരംഭ പൂവായ പ്രവാചകർ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്ബോധനങ്ങളും കൽപ്പനകളും ശിരസാ വഹിച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന, പടച്ചതമ്പുരാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വാലിഹായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആസ്വാദകരമായ വിഭവമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം, ഇതുപോലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഏത് ഗ്രന്ഥത്തിലാണ് ഇത്രയും പ്രാഗൽഭ്യതയോടുകൂടെ മഹത്വത്തോടുകൂടെ ഇത്രത്തോളം പദവിയോടുകൂടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് ഗ്രന്ഥങ്ങളിലാണ്? ഏത് പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് മതത്തിന്റെ അനുയായികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇനിച്ചു വീഴുന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കുളിച്ചു മൂടിക്കൊണ്ട് പുണ്യ റസൂലിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ സംഭവ കഥകൾ വിവരിക്കുമ്പോൾ ആരംഭപ്പൂവായ മുത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഇട്ടു വീഴുമ്പോൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയിട്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച ഒരു നേതൃത്വമുണ്ട് എങ്കിൽ അത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകനാണ് പറഞ്ഞത് ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹാ. ഈ പ്രപഞ്ചത്തിന് നിന്റെ ജീവിതത്തിന്റെ സുഖം, നിന്റെ സന്തോഷം, നിന്റെ സമ്പത്ത്, നിന്റെ സമാധാനം, നിന്റെ ഐശ്വര്യം, നിന്റെ ഔന്നിത്യം, നിന്റെ വളർച്ച എല്ലാം നിനക്ക് സാധ്യമാകുന്നത് ഒരു സ്വാലിഹായ പെണ്ണിലൂടെയാണ് എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തിന് ഇസ്ലാം നൽകിയ സ്ഥാനം എത്രയാണ് ആലോചിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വന ഖൈറുക്കും ലി അഹ്ലി മാ അക്രമ നിസാ ഇല്ലാ കരീം വമാ ആനഹുന്ന ഇല്ലാ ലഈം. ഹബീബായ റസൂൽ പരിചയപ്പെടുത്തുകയാണ് ഒരു സമൂഹത്തിൽ മാന്യനാരാൻ, ഒരു സമൂഹത്തിലെ മാന്യനാരാണ്. ഞാനും നിങ്ങളും വിചാരിക്കുന്നത് പോലെ ചുളുങ്ങാത്ത ഷർട്ടിട്ട് നടക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ പണവും പത്രാസുമായി ജീവിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ സുഖലോലുപതയിൽ അധികാരത്തിന്റെ കസേരയിൽ ജീവിക്കുന്ന ഒരാളല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ മാന്യനാരാണെന്നറിയുമോ? നിങ്ങളിൽ സംസ്കാരമുള്ളവനാരാണെന്നറിയുമോ? നിന്റെ അടുക്കളയിൽ കഴിയുന്ന ജീവിതത്തിന്റെ അർത്ഥഭാഗമായി നിന്നോടൊപ്പം ആശ്രയിച്ച് ജീവിക്കുന്ന, നിന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്ന
ഉള്ളവനാണ്. സമൂഹത്തിൽ മാന്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയോട് പോലും എങ്ങനെ പെരുമാറണമെന്ന്, നിനക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന, നിന്റെ ജീവിതത്തിന് സന്തോഷം നുകർന്നു തരുന്ന, നിന്റെ ജീവിതത്തിന്റെ അർത്ഥഭാഗമായി മാറുന്ന, നിന്റെ വീടിൻ്റെതായ ഉടമസ്ഥാവകാശമുള്ള, നിന്റെ സന്താനങ്ങളുടെ ഉമ്മയായി കാര്യങ്ങൾ നോക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ സുഖമാകുന്ന, നിന്റെ രഹസ്യങ്ങളെ കലവറയാകുന്ന, നിന്റെ വിജയത്തിന്റെ കവാടമാകുന്ന ആ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോടും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ മാന്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വന്തം ഭാര്യയോട്, ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ചില അധികാരങ്ങൾ അതിലുണ്ട്, ചില അവകാശങ്ങളുണ്ട്. ആ അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ഭാര്യയോട് പോലും നീ പെരുമാറേണ്ടത് നിന്റെ പരുക്കൻ സ്വഭാവത്തോടു കൂടിയാകരുത്. നിന്റെ സ്വഭാവത്തിൽ നീ മാന്യത ഒരിക്കലും കൈവിടരുത്. നീ മാന്യമായി പെരുമാറണം എന്നിട്ട് അല്ലാഹു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാന്യന്മാർക്കല്ലാതെ പെണ്ണിനെ മാന്യമായി കാണാൻ കഴിയുകയില്ല. ആരെങ്കിലും പെണ്ണിനെ മാന്യമായി കണ്ടാൽ അവനാണ് സമൂഹത്തിലെ മാന്യൻ. ആരെങ്കിലും പെണ്ണിനെ മോശമായി കണ്ടാൽ അവൻ സമൂഹ നികൃഷ്ടനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. സ്ത്രീ സമൂഹത്തെ സംശയത്തിന്റെ നിഴലോടുകൂടെ, ഏതെങ്കിലും വൈകാരികമായ ചിന്തയോടുകൂടെ, ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്നത് പോലെ എവിടെയും എങ്ങനെയും ബസ്സിലെന്നില്ല, വാഹനത്തിലെന്നില്ല, സ്വകാര്യ വാഹനത്തിലെന്നല്ല, ഫ്ലൈറ്റിലെന്നില്ല, എവിടെ പോയാലും സ്ത്രീ പീഡനങ്ങളുടേതായ കഥകൾ മാത്രം നിലനിൽക്കുന്ന ആധുനിക ലോകത്ത് അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പുണ്യ റസൂല് ചെറിയ വാക്കിലൂടെ ലോകത്താഹ്വാനം ചെയ്ത വാക്ക് ഞാൻ നിങ്ങളും ചിന്തിക്കുക. നീ ഏതെങ്കിലും ഒരു പെണ്ണിനോട് മാന്യതയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ നീ സമൂഹത്തിൽ നികൃഷ്ടനാ, നീ സമൂഹത്തിൽ നികൃഷ്ടനാ. പെണ്ണെന്ന് പറയുന്നത് ഒന്നുകിൽ മാതാവായിരിക്കും, അല്ലെങ്കിൽ സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മകളായിരിക്കും. ഈ ഭാഗങ്ങളിലൂടെ നീ ചിന്തിച്ചാൽ നിനക്ക് മാന്യമായിട്ടല്ലാതെ ഒരു പെണ്ണിനോട് പെരുമാറാൻ കഴിയുകയില്ല. നിനക്ക് മാന്യതയുണ്ടെങ്കിൽ നീ മാന്യതയോടുകൂടി മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഉന്നതമായ ഉത്ബോധനം! ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി, അത് ഭാര്യയായിരുന്നാൽ പോലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം, അത് സ്വന്തം ഭാര്യയായിരുന്നാൽ പോലും നീ ഇടപെടുന്നതിനും പെരുമാറുന്നതിനും മാന്യത കാണിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സ്ത്രീ സമൂഹത്തിനോട് പെരുമാറേണ്ട രീതിയെ കുറിച്ച് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ ആ ഒരു മഹത്വം എത്രമാത്രമുണ്ടെന്ന് ചിന്തിക്കാൻ ഈ വാക്കുകൾ മതിയായതാ. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധമായ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരാൾക്കൊരു പെൺകുട്ടിയുണ്ടായി, ഒരാൾക്കൊരു പെൺകുട്ടിയുണ്ടായി, എന്നാൽ ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടാതെ, ആ പെൺകുട്ടി പെൺകുട്ടിയെ തരം താഴ്ത്തി കാണിക്കാതെ, ആ പെൺകുട്ടിയെ നിന്ദിക്കാതെ, അവനുള്ളതായ ആൺകുട്ടിയെ പെൺകുട്ടിയേക്കാൾ ഉന്നതമായി കാണാതെ, മാന്യമായൊരു പെൺകുട്ടി അവൻ ജീവിപ്പിക്കുകയും അവൻ വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവൻ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ ഈ പെൺകുട്ടിയെ സംരക്ഷിച്ചത് കാരണമായി പടച്ചതമ്പുരാൻ കടത്തുമെന്ന് ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോടുള്ള മഹത്വം, സ്ത്രീകളോടുള്ള മഹത്വം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന മതം. ആരാണ് സ്ത്രീ എന്ന് ലോകത്ത് പഠിപ്പിച്ച മതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്.